പിറന്നാൾ സമ്മാനം. എന്തോ ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെടുന്ന എനിക്കറിയാം. കേട്ടോന്നേ, മുമ്പൊക്കെ ഇവളുടെ പിറന്നാൾ സമ്മാനം വാങ്ങാൻ ഞാൻ വളരെ കഷ്ടപ്പെടുമായിരുന്നു. അതെന്താ? അന്നൊക്കെ ഇവൾ പാന്റ് ഷർട്ടിൽ ഉപയോഗിക്ക, അമ്മ വന്നതിൽ പിന്നെ ഇവളുടെ സാരിയിലൊക്കെ ഉള്ള ചെമ്മീൻ കാരണം എനിക്ക് ബുദ്ധിമുട്ട് കുറഞ്ഞിരിക്കുന്നു. അവൾക്കിന്ന് പിറന്നാളിനെ ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം കിട്ടിയിരിക്ക മഹേശ്വര. എന്ത്, എവിടെ? ഞാനൊന്ന് കാണട്ടെ. പിറന്നാൾ സമ്മാനമായി അവൾക്ക് ഞാൻ എന്റെ മോനെ കൊടുക്കാൻ തീരുമാനിച്ചു. ശ്രീദേവി അമ്മയ്ക്ക് ലതയെ മരുമകളായി കിട്ടിയാ കൊള്ളാമെന്ന് ഒരാഗ്രഹം. അവൾക്കും അത് ഇഷ്ടമാണ്. നീ എന്ത് പറയുന്നു? ഞാനെന്ത് പറയാന, ഇവർ തമ്മിൽ നല്ല ചേർച്ചയാണ്, നടത്തി കൊടുക്കണം. നീ എവിടെ പോകുന്ന? ആഹാരം കഴിക്കും. എനിക്ക് വിശപ്പില്ല, ഞാൻ ഇതൊന്നും മാറ്റിയിട്ട് വരുന്നു. നീ എന്തിനാടാ കരയുന്നത്? കരയാതെ പിന്നെ ചിരിക്കണം. എന്റെ ജീവിതം തന്നെ സ്നേഹിച്ചതാണ് അവള്. ശരി, സമ്മതിച്ചു. പക്ഷെ തിരിച്ച് അവൾ നിന്നെ സ്നേഹിച്ചിരുന്നില്ലല്ലോ. അങ്ങനെ സ്നേഹിക്കണം എന്ന് നിയമമൊന്നുമില്ലല്ലോ. അവളെന്റെ മുറപ്പെണ്ണാണ്. ഓഹോ, മുറപ്പെണ്ണാണല്ലേ? എന്നാ വേഗം ചെല്ലി, കല്യാണം കഴിച്ചോ, ഒട്ടും വൈകണ്ട. എന്നെ കളിയാക്കരുത്. എടാ വിഡ്ഢി, ഈ ലോകത്ത് അവസാനത്തെ പെണ്ണാണാടാ ലത. ഒരു ലതയില്ലെങ്കിൽ സീമ, അല്ലെങ്കിൽ സ്വപ്ന, അല്ലെങ്കിൽ റാണി, അല്ലെങ്കിൽ നിത്യ, അങ്ങനെ എത്രയോ പെണ്ണുകളുണ്ട്. എന്നാലും നിന്റെ ഒരു എന്നാലും ഒരു പീക്കിരി പെണ്ണാണോ അതോ നിന്റെ പൊസിഷനാണോ നിനക്ക് വലുത്? കാച്ചി യൂണിഫോം ഇട്ട് പിസ്റ്റളും പിടിച്ച് പെണ്ണുങ്ങളെ പോലെ മോഹൻ നിനക്ക് നാണമില്ലേ? ആനത്ത് മുഴുവനാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. എന്താണ്? അവരെ ചെന്ന് അനുഗ്രഹിക്കണം. പിള്ളച്ചെടുന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ ആഗ്രഹമുണ്ടായാൽ മാത്രം മതിയോ? അവൾക്കാണെങ്കിൽ ഈ കാര്യം പറയുന്നത് തന്നെയും കരിയ. നിർബന്ധിച്ച് നടത്തുന്നത് അവന് ഇഷ്ടവും അല്ല. ഞാൻ എന്ത് ചെയ്യും? ഇതേ വിശന്ന് ജീവൻ പോകുന്നു മോനെ. എന്തോ? കല്യാണം കഴിഞ്ഞാൽ സുരേഷിന് ഭാര്യ വീട്ടിൽ താമസിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് നീ ഉടനെ ഒരു കല്യാണം കഴിച്ചേ പറ്റൂ. എന്നെ നോക്കാൻ ആരെങ്കിലും വേണ്ടടാ. ആലോചിക്കാം. ഈ ജോലി തിരക്കൊന്ന് കഴിയട്ടെ. ഇന്ന് കാലത്ത് 3 റൗഡികളെ ഒതുക്കി, ഇനി സിറ്റി മുഴുവൻ വറപ്പിക്കുന്ന ഒരു കാർ മോഷണക്കാരുണ്ട്, അവന്റെ വിറക് പോണം. തേരെ നിന്നിട്ട് വള്ളം ഇറക്കാൻ പറ്റുമോ മോനെ? പിള്ളച്ചേട്ട എങ്ങനെയുണ്ട്? അമ്മാവ, ഇവള് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു കാണുകയാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സംതൃപ്തി. ലാൽ, ഈ വരുന്ന 15-ാം തീയതി നമ്മൾ സിറ്റി ബാങ്ക് ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ലോക്ക് നിർമ്മാണ കമ്പനിയുടെ ലോക്കറുകളാണ് ബാങ്കിനുള്ളത്. അത് നമ്മൾ തുറക്കണം. എങ്ങനെ? No questions. You find out somebody. That is your duty. Yes. ഈ വരുന്ന 15-ാം തീയതി ഇന്റർനാഷണൽ കാർ റേസിൽ പങ്കെടുക്കുന്ന കാറുകൾ ഈ വഴി കടന്നു പോകും. അതിലൊരു കാർ ഇവിടെ എത്തണം. അതിന് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കണം. Yes, daddy. നിന്നെ ആദ്യമായി ഏൽപ്പിക്കുന്ന ജോലിയാണ്. ബെസ്റ്റ് ഓഫ് ലക്ക്. എക്സ്ക്യൂസ് മീ, എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത പേഴ്സിൽ എന്റെ വിസിറ്റിംഗ് കാർഡ് ഉണ്ട്. ഐ വിൽ ഗിവ് യു എ ബെറ്റർ ജോബ്. യു കം ടു മൈ ഓഫീസ് ടുമോറോ. ബൈ. ഓക്കെ, യു ഫിക്സ് ഇറ്റ് ലാൽ. ഐ വിൽ കോൾ യു ലേറ്റർ. മദ്രാസ് ഗേൾ ഈസ് കമ്മിങ്. ബി കെയർഫുൾ.
കാര്യങ്ങളെല്ലാം പറഞ്ഞതുപോലെ ചെയ്യുക. Take your seat. Thank you. Thank you for your kind visit. കുടിക്കാൻ എന്താണ് വേണ്ടത്? Something hot? No, thanks. എന്തിനാണ് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞത്? പറയാം. One second. ഇന്റർനാഷണൽ കാർ റേസ് റാലിയിൽ പങ്കെടുക്കാൻ വരുന്ന കാറാണിത്. ഈ കാറ് ഇവിടെ തന്നെ. എത്ര രൂപ പ്രതിഫലം വേണം? Come on, tell me. എത്ര തരും? 50,000. 50,000? 1 lakh. Mm-hmm. 2 lakhs. No. Come on, tell me. Just 5 lakhs. 5 lakhs? അതെ. നിങ്ങൾക്ക് വേണ്ടത് കാർ അല്ലല്ലോ, അതിനുള്ളിലെ ഡയമണ്ട് അല്ലേ? എത്ര രൂപ അഡ്വാൻസ് ആയിട്ട് വേണം? അഡ്വാൻസ് ആവശ്യമില്ല. കാർ ഇവിടെ വരുമ്പോൾ സിംഗിൾ പേയ്മെന്റ്. ഓക്കേ. ഓക്കേ, ദെൻ ഷോ മീ ദ കാർ. സമ്മതിച്ചിരിക്കുന്നു. നിന്നെ അഭിനന്ദിക്കാൻ എനിക്ക് വാക്കുകളില്ല. എനിക്ക് ആവശ്യം അഭിനന്ദനങ്ങളല്ല. Don't waste my time. Okay. ഇതിൽ 100,000 രൂപയുണ്ട്. 1 lakh. നമ്മുടെ കരാർ 500,000 ആണ്, ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോൾ ചെയ്ത ജോലിക്ക് 100,000 രൂപ മതി. കാർ നിങ്ങളുടെ സങ്കേതത്തിൽ എത്തിയെന്ന ധാരണയിൽ നിങ്ങൾ എന്നോട് സംസാരിക്കരുത്. നിങ്ങൾക്കെന്നെ മനസ്സിലായിട്ടില്ല. ഈ കാർ ഇവിടെ എങ്ങനെ കൊണ്ടുവന്നു അതുപോലെ തിരിച്ചു കൊണ്ടുപോകാനും എനിക്ക് കഴിയും. Don't move.
എന്തു പറയുന്നു മിസ്റ്റർ ലാൽ? സോറി മദ്രാസ് ഗേൾ, ഞാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചതാണ്. നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാളെ കൊണ്ട് സാധ്യമല്ല. സോറി ഫോർ ദ ട്രബിൾ. വൺ മിനിറ്റ്. ഇതാ 5 lakhs. 300. Bye-bye.